ഹലോ മച്ചമാര്, വെൽക്കം ബാക്ക് ടു റിച്ചു വ്ളോഗ്സ്. എന്തുണ്ട് മച്ചമാര്, സുഖമല്ലേ? മച്ചമാര്, നമ്മളിന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മളിന്ന് ആക്ടർ സൂപ്പർ സ്റ്റാർ, തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിന്റെ വീട്ടിൽ പോയൊരു വീഡിയോ ആണ്. നേരത്തെ തന്നെ കണ്ടോ ഇല്ല നിങ്ങൾ വീഡിയോ ആണോ മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ ഏതായാലും പറയുന്നില്ല. ഓൾറെഡി രജനീകാന്ത് സാർ, തമിഴകത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നൊരു അബദ്ധം പറ്റി ഇൻട്രോ മിസ്സായി പോയി. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ആ വീഡിയോ എടുത്തു. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ആ വീഡിയോയിൽ തടിയും മീശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ ഉടനെ പോകേണ്ടി, ഈസ്റ്ററും കാര്യങ്ങളായി നാട്ടിൽ പോകേണ്ടി വന്നതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു ഇൻട്രോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. അതിനിടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇന്ന് April 12 തിങ്കളാഴ്ചയാണ്, ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ രജനീകാന്ത് സാറിൻ്റെ വീഡിയോ, അതായത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ച് ഞാൻ ചെന്നൈ വന്നിട്ട് മാത്രമേ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കത്തുള്ളൂ, രജനീകാന്ത് സാറിൻ്റെ വീട്ടിലെ വീഡിയോ ചെയ്യത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇനിയും വേറെ വേറെ ആക്ടേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഓൾറെഡി പോകുന്നതായിരിക്കും, ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി അന്ന് വിക്രം സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ട്രീറ്റ് ഞാൻ തരുമെന്ന്. ആ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും ആ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ. അതിനൊരു ഞാൻ അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് വഴി ഞാൻ വിക്രം സാറിനെ കാണാൻ ഒരു ചാൻസ് അപ്പോയിൻമെന്റ് കിട്ടുമെന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും, വേറെ ലെവൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഗായ്സ്, ഇതാണ് പോയസ് ഗാർഡൻ. നമ്മുടെ ജയലളിത ഉണ്ടല്ലോ, തമിഴകത്തിലെ അമ്മ ജയലളിത അമ്മയുടെ വീട് ഉള്ള സ്ഥലം ഇവിടെ തന്നെയാണ് രജനീകാന്ത് സാറിൻ്റെ വീട്. നമ്മൾ ജയലളിത അമ്മയുടെ വീട് കണ്ടു, പക്ഷേ ഫോട്ടോയിലൂടെ ഫുൾ സെക്യൂരിറ്റി ആണ്, പോലീസാണ് സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നത്. ഒരു 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 കാരണവശാലും ആലോചന ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് പോയസ് ഗാർഡൻ. ഞാൻ ഒരു യൂട്യൂബ് ചാനലൊന്ന് വെച്ചിരിക്കേ, അതുക്കാക അവർ വീട് കാമിക്കലാന്ന് നെച്ചാ വന്നോ. അതാ ഇപ്പൊ അവർക്ക് ഉടമ്പ് സരില്ല, അതിനാല അവർ വൈഫ് മട്ടും തന്നെ വീട്ടില അലോ പണ്ടതല്ല വെള്ളം തന്നെ. വാക്കിംഗ് പോണാലോ ഫുൾ സെക്യൂരിറ്റി. ഓക്കെ ഓക്കെ, ആഹാ, ഇങ്ങ നിന്നെ പാക്കലാ. പേശുവാരോ അവര് வீடு டிரஸ் டிரஸ் செக்யூரிட்டி செக்யூரிட்டி பாக்கும்போது தெரிஞ்சிக்கலாம். இது ஷோர் இருக்கும். ஓகே, அதல கொஞ்சமா உள்ள வெச்சு கட்டி இருக்கோம். அவர் கேர் போட்டு உட்கார்ந்தாங்க. சரி, அப்ப பாருங்க வீட்டு பேர் ஏதாவது போட்டுருக்கங்களா? அதெல்லாம் எதுவும் இல்ல. அவர் உட்கார்ந்த வீடு ரஜினி தான். அது எது தாப்புல இந்த சந்தில இருக்கிற வீடு அவர். அவர் ஆனா இருக்குறது செக்யூரிட்டி இருக்கிற வீட்ல தான். இல்ல பாருங்க, இந்த வீடு இங்க நே பாக்க முடியுமா? താങ്ക്യൂണ, താങ്ക്യൂണ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ചേട്ടൻ നമ്മളെ ഇവിടുന്ന് പുള്ളിക്കാരെ രജനീ സാറിൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി അലോ ചെയ്യത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് വീട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ പോയി വീടിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. രജനി വീട് നേരാ இருக்கு பாருங்க, அதுவும் ரஜினி வீடு. ஓ, அங்க இருக்க அந்த வீடா? ஆ, கேர்மால நல்லா தெரியும். அங்க போய் நீ எடுக்க முடியாது. ஓ, இந்த வீடு இல்ல? ஆ, அந்த வீடு அதுக்கு அப்படியே ஆப்போசிட்ல. ஆப்போசிட்ல அந்த எங்க இருக்கறாரு? இந்த வீட்ல, இந்த வீட்ல இருப்பாரா? அது எந்த வீட்ல இருப்பாருன்னு சொல்ல முடியாது. முடியாது, ரெண்டுமே அவர் வீடு. அவர் வீடா? அதுக்கு பக்கம் வந்து சுவர் இருக்கும், அண்ணலிக்காவும் வழி இருக்கு. அதுக்குள்ளவே இந்த பக்கம் அந்த பக்கம் போவாரு, வெளியில வர மாட்டாரு. வர மாட்டாரு. ஓகே. ஆனா அவரு நம்ம இங்க அவர் கிட்ட யாரும் அலோவ் பண்ண மாட்டாங்க. ஆனா அவர் உடம்புக்காக அவர் மேக்சிமம் அனுமதிக்கிறார். ஆமா, வயசும் ஏஜ் ஒரு ப்ராப்ளம் தானே.
கொரோனா கூட இஷ்யூஸ். ஆமா, யாருக்கு இருந்துச்சுன்னா என்ன பையில கூட யார் பண்ணாலும் தொழுவா கூடிய அவங்க. அதாவது நீ அங்க இருக்கன்னா இவ்வளவு லாங்ல தான் இருக்கணும். ஓ, அப்படி போலீஸ் ஃபுல்லா செக்யூரிட்டி தான். இது என்ன பில்டிங்? இது வந்து இவங்க சொந்தக்காரங்க வெளியில இருக்காங்க. ஒரு மெடிசன் மட்டும் இருக்கு. ஓ, அது மட்டும் தான். அது அதுவும் வாடகை தான். ஒரு தனுஷ் எங்க தங்கிருக்காரு? தனுஷ் அவரோட மருமக? அவர் இங்க இல்ல. இங்க இல்லையா? ஓ, அதுவும் இதே மாதிரி வீடா? அது அவர் போயஸ் கார்டனுக்குள்ளதான் சொன்னாங்க. நடிகர் முத்துராம் பொண்ணு, அதாவது கார்த்திகோட அக்கா. கார்த்திகோட அக்கா? ஓகே ஓகே ஓகே. அது இதுல ரைட்ல போனா நேரா எதற்கு முட்டு முட்டு தான். அதுக்கப்புறம் போக முடியாது, இதுலயேதான் வரணும். அங்கதான் ராதாரை. அம்மா வீடு? ஜெயலலிதா அம்மா வீடு? போலீஸ் கேட்டா அங்க உள்ள அலோவ் பண்ண மாட்டாங்க. அப்படி ஏதோ டேர்ன் பண்ணி வந்தா உனக்கு பாக்கலாம் அப்படின்னு சொன்னாங்க. இப்போ நீங்க வண்டியில நேரா போனா ரைட்ல கட் ஆகும். ரைட்ல கட் ஆகும் பாத்தீங்கன்னா ஜெயா டிவின்னு இருக்கும், பக்கத்து வீடு. ஆனா அதுல உள்ள போயிட்டு அப்படி திறமனாதான் முன் போதுச்சு. வேதா நிலையம். வேதா நிலையம். வேதா நிலையம். இப்போ சாரோட வீட்டுலதான் யாரோ மேல கிளீன் பண்ணிட்டு இருக்காங்க போல. ரஜினிகாந்த் சார் வீட்டு தானே? நடந்து போய் பாக்குறேன். கேமரா மாட்டாம இருந்தா பெட்ரு. ஓகே, அனுப்பிச்சு இந்த வீடியோ தானே. சரிண்ணா, சரிண்ணா, ரொம்ப நன்றி. நான் போயிட்டு வரேன். அப்போ காய்ஸ், ஓகேண்ணா, ஓகேண்ணா, நான் போயிட்டு வரேன். இப்போ காய்ஸ் ஞாபகம் இருந்தாலும் அங்கோட்டு போவானே. காணாம வீடெங்கிலும் காணாம விட்டு பிள்ளைக்கார இருந்தாலும் பயங்கர செக்யூரிட்டியான வாய் பிராயமாயி வயதாத்தது கொண்டு பயங்கர செக்யூரிட்டியும் காரியங்களான சரி சேட்டம் பண்ணது. நம்ம எந்தாலும் அங்கோட்டு போய் நோக்கல்ல. அப்போ மச்ச மாதிரி நம்ம தாண்ட போய்கொண்டிருக்கான. ஈ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലാസ്റ്റ് കാണുന്നതാണ് സാറിൻ്റെ വീടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫോൺ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ സാറിൻ്റെ പടത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് പോക്കറ്റ് ക്യാമറ എടുത്തിടാനുള്ള പ്ലാനിലാണ് അവർ. അപ്പോൾ ഗൈസ് ആണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോക്കറ്റിൽ എടുത്തിട്ടു ക്യാമറ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോർട്രേറ്റ് മോഡലിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആ റൂമിലാണ് സെക്യൂരിറ്റി ഇരിക്കണതെന്ന് പറയുന്നത്, ആ സ്ട്രീറ്റ് കാണുന്ന റൂമിൽ. നമുക്ക് അവിടെ പോയി സെക്യൂരിറ്റി ചോദിച്ചു നോക്കാം ഫോട്ടോ എല്ലാം എടുക്കാൻ സമ്മതിക്കുമോ ഇല്ലയോന്ന്. ഒരു വല്ലാത്ത ആളും പേരും ഇല്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. വീടുകൾ മാത്രമേ ഉള്ളൂ. വണക്കം. സാറിക്കാരാ? വെളിയിലിരിക്കാരാ? പിന്നെ കേരളാണ്ട് വന്നിരിക്കോ? ഓക്കെ ഓക്കെ. വീട് ഒരു ഫോട്ടോ എടുത്തക്കലാമോ? പ്രശ്നമില്ലല്ലേ. അപ്പോൾ പക്ഷേ മാതിരി ഇതാണ് രജനീഷ് സാറിൻ്റെ വീട്. നമുക്ക് ചോദിച്ചപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന രീതിയിലാണ് പറഞ്ഞത്. ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. നിങ്ങളെ വീഡിയോ ആയിട്ടെങ്കിലും കുറച്ചെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ പറ്റുള്ളൂ. ഇതാണ് സാറിൻ്റെ വീട്. അപ്പോൾ ഗൈസ്, സാറിൻ്റെ വീട് നമ്മളിതാണ്, നമ്മൾ ബാക്കി കാണുന്നതാണ് സാറിൻ്റെ വീട്. അപ്പോൾ നമ്മളവിടെ ചെന്നു. സാർ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ. സാർ കേളമ്പക്കത്തിൽ സാറിൻ്റെ ഗസ്റ്റ് ഹൗസിൽ പോയേക്കാണെന്ന് പറഞ്ഞ്. അപ്പോൾ സാറിൻ്റെ വീടെങ്കിലും കാണാൻ പറ്റി. സാറിൻ്റെ വീട്ടിലോട്ട് അലോവ് ചെയ്യത്തില്ലെന്നാണ് മറ്റു ചേട്ടൻ പറഞ്ഞത്. എന്തോ ഭാഗ്യം, നമുക്ക് വീട് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. ഇതാണ് പോയസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ ജയലളിത അമ്മയുണ്ടല്ലോ, പഴയ മരിച്ചുപോയ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അമ്മയുടെ വീടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പോലീസ് അലോഡല്ല. ഫുൾ പോലീസ് ഏരിയയാണ്, ഫുൾ സെക്യൂരിറ്റി ഏരിയയാണ്. ഒരു കാരണവശാലും ആരെയും അലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ രജനീകാന്ത് സാറിൻ്റെ വീടും ഭയങ്കര സ്ട്രിക്റ്റാണ്, പുള്ളിക്കാൻ അലോയ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കാണാൻ പറ്റി. അപ്പോൾ ഗൈസ്, നമ്മൾ രജനീകാന്ത് സാറിൻ്റെ വീട് കണ്ടു. പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്നാണ് ഇവിടെ ഉള്ള ഈ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞത്? ചേട്ടൻ ഇന്നലെ രാത്രിയിലും കൂടെ രജനീകാന്ത് സാറിനെ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു പുള്ളിക്കാരന് എന്തോ അസുഖം വയ്യായ്ക ഉണ്ടെന്ന് ആരെ അലോയ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആര് വന്നാലും ഗസ്റ്റ് ഹൗസിലാണെന്ന് പറഞ്ഞ് പറഞ്ഞ് വീടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തോ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇല്ല, ഗസ്റ്റ് ഹൗസിലാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ വന്നു, ഫോട്ടോ എടുക്കാൻ ഒരു അനുമതി തന്നു. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു. അതിനെങ്കിലും ഭാഗ്യം കിട്ടിയ വലിയ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ രജനീകാന്ത് സാറിൻ്റെ വീട് കണ്ടു. രജനീകാന്ത് സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ചേട്ടൻ വഴി അറിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈൻ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ.